പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ തയ്യൽ മെഷീനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ കയ്യിലുള്ള തയ്യൽ മെഷീൻ ഉഷ ജെയ്നോം എന്ന തയ്യൽ മെഷീനാണ്. ഡ്രീം സ്റ്റിച്ച് എന്ന് പറയുന്ന വേർഷനാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇത് ഒരുപാട് തയ്ക്കുന്നവർക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെപ്പോലെയൊക്കെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടൊരു 4-5 വർഷമായി, ഒരു പ്രശ്നവുമില്ല. തയ്ക്കാന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ചൊക്കെ തയ്ക്കും, റീസ്റ്റിച്ച് ചെയ്യും, പിന്നെ കുർത്താസൊക്കെ തയ്ക്കും, ഡെയിലി വെയർ കുർത്താസൊക്കെ തയ്ക്കും. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലിങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്, കുട്ടികളുള്ള വീടാകുമ്പോൾ അവരുടെ ഒക്കെ നമ്മൾ വീട്ടിലിടാൻ മേടിക്കുന്ന ഡ്രസ്സൊക്കെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റിച്ച് പോവില്ല. അതുപോലെ തന്നെ സ്റ്റിച്ച് പോയാൽ തന്നെ നമുക്കത് തയ്ച്ചെടുക്കാമല്ലോ. ഇപ്പോൾ തയ്യൽക്കാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർക്കും ഭയങ്കര ഡിമാൻഡാണ് പഴയ ഡ്രസ്സ് തയ്ച്ച് തരാൻ. അപ്പോൾ അങ്ങനെ നടക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു മെഷീൻ വാങ്ങണം എന്നുള്ള ഇതിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകും എന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ എൻ്റെ മെഷീൻ, എൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ലൊരു മെഷീനാണ് കേട്ടോ. ഞാനിതിൽ നമ്മുടെ മസ്കിറ്റോ നെറ്റ് പോലും അടിച്ചെടുത്തിട്ടുണ്ട്, ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല മെഷീനാണ്. നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് കാണിക്കാം, അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള ഇതിൽ. മെഷീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അത്ര വെയിറ്റ് ഒന്നുമില്ല. അതിൽ ഹാൻഡിലുണ്ടിങ്ങനെ പിടിച്ചെടുത്തിട്ട് പോകാനൊക്കെ ആയിട്ട്. ഇതിന് വേണ്ടി ഒരു ടേബിളിൻ്റെ ആവശ്യമൊന്നുമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും, ജസ്റ്റ് ഒരു ചെറിയ ഇതല്ലേ, അത് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് പ്ലഗ് കുത്താനുള്ള ഒരു സൗകര്യം മതി. എന്താണെന്ന് വെച്ചാൽ അതിൽ ലൈറ്റും ഉണ്ട്, അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറേ 7 types പാറ്റേൺസ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഡിസൈൻസൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3 types ബട്ടൺ ഹോൾസൊക്കെ ചെയ്യാൻ പറ്റും. ആ റെഡായിട്ട് കാണുന്നത് ബട്ടൺ ഹോൾ ചെയ്യുന്നതിൻ്റെയാണ്, നോർമൽ സ്റ്റിച്ച് ചെയ്യണതിൻ്റെയാണ് ഇത് 3. ആ സീല് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്കത് അഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അഴിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ, പെട്ടെന്ന് അഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ബട്ടൺ ഹോൾ ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ. അതിനൊരു ചെറിയ ഇത് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയും പാറ്റേൺ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഒരുമാതിരി ഐഡിയ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡിസൈൻസൊക്കെ ചെയ്യാൻ പറ്റും ഡ്രസ്സിലൊക്കെ. നമ്മളിങ്ങനെ ഇതിൽ തിരിക്കുമ്പോൾ ആ നീഡിൽ ആ സൂചി പയ്യെ ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോട്ടാ, അതനങ്ങും. അത് ജസ്റ്റ് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ഇത് ഡിസൈനിൻ്റെ നേരെയാണോ ഒരു വര കണ്ടോ അതിൻ്റെ നേരെ വെച്ചാൽ ആ ഡിസൈൻ വരും. പിന്നെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ABC എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരേ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഏത് ഡിസൈനാണോ വേണ്ടത് അതിലേക്ക് നമ്മളത് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ കിട്ടുന്നതാണ്. ഓപ്പൻ കേസ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നൂല് ചിറ്റിയെടുക്കുന്നത്. ഇതിങ്ങനെ 2 sides ഇങ്ങനെ മാറ്റാൻ പറ്റും. നമ്മൾ അത് ബോബൻ കേസ് ഇട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് നീക്കി വെക്കണം, അല്ലാത്ത സമയത്ത് ഇങ്ങനെ മാറ്റിയിടണം. അങ്ങനെ ഇതിൽ ചെറിയൊരു അറ പോലെ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, നമുക്കത് അഴിച്ചെടുക്കാം. അതിൽ അവർ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ബോബൻ കേസ്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് അഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ഇത്, അങ്ങനെ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ. അപ്പോൾ ബട്ടൺ ഹോളൊക്കെ ചെയ്യുന്ന ഒരു വൈറ്റ് സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സാധനം. അതെല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണിത്. നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് തെറ്റിപ്പോവും എന്തെങ്കിലും ചെയ്താൽ അത് അഴിച്ചെടുക്കാൻ ഇത് വെച്ചിട്ട് വളരെ ഈസിയാണ് കേട്ടോ. ബോബൻ കേസിൽ എങ്ങനെയാണ് നൂല് ചുറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നൂല് ബോബൻ കേസിലേക്ക് ചുറ്റുന്നതും അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ചുറ്റുന്നതിനും കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. ഇതാണ് കണക്ട് ചെയ്യണത്, മറ്റേ പവർ കണക്ട് ചെയ്യണ ഇത്.
സ്ഥലമാണ് മെഷീനിലേക്ക്. അതിനുശേഷം നമ്മൾ ആ പ്ലഗ് കുത്തി കൊടുക്കണം. പ്ലഗ് ഇതിൻ്റെ ആ പവർ കണക്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്താൽ നമുക്ക് ലൈറ്റ് കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. എന്നു വെച്ചാൽ ലൈറ്റ് കുറവിൻ്റെ ഒരു പ്രശ്നം വരില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. കറക്റ്റ് ആ നീഡിലിൻ്റെ സൂചിൻ്റെ അടുത്ത് തന്നെ നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ താഴേക്ക് വെക്കണം. അതിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചവിട്ടി കൊടുക്കണം. ഒരുപാട് ശക്തിയൊന്നും എടുത്ത് ചവിട്ടണ്ട കേട്ടോ, ജസ്റ്റ് മെല്ലെ ഒന്ന് പയ്യെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോബൻ കേസിൽ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഇച്ചിരി നൂലെടുത്തിട്ട് നമ്മളൊന്ന് ചിറ്റി കൊടുക്കണം. ചിറ്റിയതിന് ശേഷം നമ്മളതിൽ വെച്ചിട്ട് ജസ്റ്റ് ആ വൈറ്റ് കളറിലുള്ള ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് അത് വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ചേർത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ നീഡിൽ ചേഞ്ച് ചെയ്യണം. നീഡിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ജസ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. അപ്പോൾ അതിങ്ങോട്ട് തള്ളി വരും. അല്ല, അപ്പോൾ നമ്മൾ ഇനി ചവിട്ടി കൊടുത്തു കഴിയുമ്പോൾ ഇത് ബോബൻ കേസിലേക്ക് നൂല് ചുറ്റുകയുള്ളൂ, നീഡിൽ അവിടെ വർക്ക് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേ ലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ, ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, മെല്ലെ ഒന്ന് ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി. ഭയങ്കര ശക്തിയായിട്ട് നമ്മൾ ചവിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് അത് നീറ്റായിട്ട് കറക്റ്റായിട്ട് അത് ചിറ്റി കിട്ടും കേട്ടോ നമുക്ക്. അതിനുശേഷം ഇനി നമുക്ക് എങ്ങനെയാണ് നൂലിടുന്നതിന് നോക്കാം. ഇതിങ്ങനെ നമുക്ക് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ വെക്കാം, അല്ലാത്തപ്പോൾ ഇങ്ങനെ ചേർത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, നൂല് റെഡിയാക്കുന്നത്. എല്ലാം തന്നെ നമ്മുടെ സാധാരണ മെഷീൻ്റെ പോലെയൊക്കെ തന്നെ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ആദ്യം ഒന്ന് രണ്ട് ഓണയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ പിന്നെ അത് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. വളരെ ഈസിയാണ് അത് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് നൂല് അതിലെ ഫസ്റ്റ് ഇതിൽ കയറ്റിയിട്ട് അടുത്ത ഇതിലെ ഒരു കൊളുത്ത് പോലെ ഉണ്ടാകത്ത് അതിലേക്ക് ഒന്ന് കൊളുത്തിയിട്ടാണ് താഴേക്ക് വലിക്കുക. അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കറണ്ട് ഇതിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. കണ്ടോ, ആ ഇടയ്ക്ക് കണ്ടോ ഒരു കൊളുത്ത് പോലെ ഉണ്ട്, അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒടക്കിയിടണം. അത് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും, കാണാതെയാണെങ്കിലും അത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. കണ്ടോ നൂല്, കണ്ടോ അത്, ഞാൻ ജസ്റ്റ് നൂല് വലിച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ജസ്റ്റ് അങ്ങനെ ഒന്ന് ഉടക്കിയിടണം. അതിനുശേഷം നമ്മൾ താഴേക്ക് നമ്മുടെ സാധാരണ മെഷീനിൽ ചെയ്യുന്ന പോലെ തന്നെ സൂചിൻ്റെ മേലെ ഒരിതില്ലേ, അതിലേക്ക് ഇങ്ങനെ ഒന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇനി നമ്മൾ സൂചിയിൽ കോർക്കണം നൂല്. അത്രയേ ഉള്ളൂ. സൂചിയിൽ നൂല് കോർക്കാനാണെങ്കിൽ ഇതിൽ നല്ല ഈസിയാണ് കേട്ടോ, നല്ല ലൈറ്റ് ഉണ്ടല്ലോ, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ബോബൻ കേസ് എങ്ങനെ ഇടണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒറ്റ കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് സൂം ചെയ്തുകൊണ്ടാണ് കുറച്ച് ക്ലിയർ അല്ല വീഡിയോ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുത്തു. അതിനുശേഷം നമ്മൾ താഴെ ബോബൻ കേസിൽ നമ്മൾ പുതിയതായിട്ട് അത് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നൂലിട്ട് കൊടുക്കാം. അതപ്പോൾ എങ്ങനെ ഇടണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നേരെ കണ്ടോ, അത് ഫുള്ളായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് അതിലേക്ക് ഇട്ട്, അതെല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിറ്റി വെച്ചേക്കുന്ന നൂലാണിത്, അതെങ്ങനെ ഇടണമെന്ന് നോക്കാം ഇതിലേക്ക്. ഇതിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, പക്ഷെ എന്നാലും ആർക്കെങ്കിലുമൊക്കെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയണല്ലോ എന്നുള്ള ഇതിൽ ചെയ്യുന്നതാണ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് അങ്ങനെ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് വരും. അതിനുശേഷം മേലത്തെ നൂലിൽ പിടിച്ചിട്ട് നമ്മൾ ആ ഇതിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ നീഡിൽ താഴെ പോയിട്ട് താഴത്തെ നൂല് വലിച്ചെടുത്തിട്ട് വന്നോളൂ. അപ്പോൾ ഇതിലൊന്ന് ഇങ്ങനെ തിരിച്ച്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അതിനുശേഷം പ്രസ് ചെയ്താൽ നൂലിങ് വന്നോളൂ. കണ്ട, അപ്പോൾ രണ്ട് നൂലും വന്നിട്ടുണ്ട്, അടിനൂലും മേലത്തെ നൂലും. നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനെല്ലാം റെഡി ആയിട്ടുണ്ട്, ത്രെഡൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സ് കണക്കുള്ള ഈ സംഭവങ്ങളെ അങ്ങ് ഫിക്സ് ചെയ്യാം, അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സും കുറേ ത്രെഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ മെഷീനും വാങ്ങിയത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഒരു 8,000 to 9,000 താഴെയാണ് അതിന് ക്യാഷായത്. പിന്നെ മെഷർമെൻറ്റ് ചെയ്യാൻ ടേപ്പ്, പിന്നെ കുറച്ച് കൊളുത്ത്, പിന്നെ അങ്ങനെ നീഡിൽസ്, ഇത് മറ്റേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മടക്കി വെച്ചിട്ട് ഇത് കൊണ്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനപ്പോൾ എളുപ്പമാണ്. നീഡിൽ, ഈ നീഡിൽ വാങ്ങുകയും ചെയ്യരുത് കേട്ടോ, അത് ഷാർപ്പേ അല്ല. ഇത് കുഴപ്പമില്ല, ഇത് നല്ല നീഡിലാണ്. അങ്ങനെ പിന്നെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൽ വെച്ച് ചെയ്യണേ. ഇത് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്കുള്ളൂ. പിന്നെ ത്രെഡ് ഞാൻ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ നമുക്ക് അപ്പോൾ ഏത് കളർ യൂസ് ചെയ്യാമല്ലോ. പിന്നെ കളറിൽ കിടക്കുന്നുണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ ബട്ടൺ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് അലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ ആ പാറ്റേൺ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ട് അതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്തിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കണുണ്ട്, അതിലും പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ഉള്ളവർ ഓൾറെഡി ജിസ്മ ക്രാഫ്റ്റ്സിലുള്ളവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.